കുക്കിങ്ങിലായിരുന്നു. ഇന്ന് ഞങ്ങൾ ഉച്ചക്കൽക്ക് ഇതാ നെയ്ച്ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറുപയർ കറിയുമാണ് ഉണ്ടാക്കുന്നത്. പരിപ്പ്, കടല, പയർ വർഗ്ഗങ്ങളൊക്കെ എനിക്ക് അത് വാവയ്ക്കും, അത് വലിയ ഇഷ്ടമാണ്. അപ്പോൾ കറി തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇത് കടുകെല്ലാം വറുത്ത് അങ്ങോട്ട് തൂവിച്ചിടണം ഇതിലേക്ക്. അപ്പോൾ അത് മറവിടാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ചെറിയുള്ളിയിൽ കടുകൊക്കെ പൊട്ടിച്ച് ചെറിയുള്ളിയും വേപ്പലയും എല്ലാം ഇട്ടിട്ട് മറവിടാൻ ടേസ്റ്റാണ്. ഞാൻ ചെറുപയർ വെള്ളത്തിലിട്ടൊന്നും വെച്ചിട്ടുണ്ടായില്ല, അതുകൊണ്ട് കുക്കറിൽ ഒരു 4 വിസിലോളം ആക്കി പിന്നെ നേരെ കറി വെച്ച് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. എന്നാലും നെയ്ച്ചോറിന് ഇങ്ങനെയാണ് രസം. ശരിക്കും ഇതുപോലെ പരിപ്പ് കറിയാണ് നെയ്ച്ചോറിന് നല്ലത്. എന്നാലും ഞാൻ എൻ്റെ കയ്യിൽ ചെറുപയർ ഉണ്ടായതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കി. എണ്ണ ചൂടായതിൻ്റെ വറവിടാൻ നമുക്ക് കടുക് എടുക്കാം. ഏതൊരു കറിയായാലും ഞാൻ കുറച്ച് മല്ലിച്ചപ്പും വേപ്പലയും ഉണ്ടാവുന്നുണ്ട്. മിഞ്ഞാന്ന് ചെറുപയർ തന്നെ രാത്രി. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഇന്നും ചെറുപയർ തന്നെ. നല്ല കറി എന്ന് പറഞ്ഞാൽ അതന്നെയല്ലേ. നല്ല കറിയാണ്, അടിപൊളി. മീൻ ഇതൊക്കെ മീൻ മേടിക്കൽ കുറച്ച്, മഴക്കണ പെയ്തവരോട് മീൻ മേടിക്കലൊക്കെ കുറച്ച് കുറച്ച് വാക്കും വെച്ചിട്ടുണ്ടാവും. ഞങ്ങളിപ്പോൾ ഇതാ 2 മണിയൊക്കെ കഴിഞ്ഞ്, 3 മണി ആകാറായി. ഞങ്ങൾ കഴിക്കാവേ കഴിക്കാം. ഇപ്പോൾ ഈ നെയ്ച്ചോറും പയറുകറിയും കൂട്ടി ഞങ്ങൾ കഴിക്കട്ടെ. ഓക്കെ, റെഡിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ട്രെയിൽ എല്ലാതും കയറ്റി വെച്ചിട്ട് മുകളിലേക്ക് പോയിട്ട് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ടെറസിൻ്റെ മുകളിൽ നല്ല കാലാവസ്ഥയുണ്ടെന്ന്, അപ്പം അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. നേരെ ടെറസിൻ്റെ മുകളിൽ പോയി വെള്ളം എടുത്തിട്ട് അവിടെ എല്ലാവർക്കും മഴവിൽ ജീവിതം എന്ന സുന്ദരമായ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ റാസില. ഇന്നലെ മുതലപ്പോൾ നമ്മൾ 2 വീഡിയോസ് ഇട്ട് തുടങ്ങി. ഞങ്ങളുടെ ഫോണ് പ്രോബ്ലംസൊക്കെ മാറി. ഇന്നിപ്പോൾ ഇതാ ഞങ്ങൾ കുളിച്ചൊരുങ്ങി റെഡിയായി പുറത്തു പോകാൻ പോവുകയാണ്. ചെറിയൊരു ഷോപ്പിങ്ങൊക്കെ ഉണ്ട്. ഞാൻ കരുതി കുറച്ച് ദിവസമൊന്നും വീഡിയോസ് ഇടാണ്ടായപ്പോൾ ഞങ്ങളെല്ലാവരും മറന്നിട്ടുണ്ടാവുന്നു. പക്ഷെ ആരും മറന്നിട്ടില്ല, എല്ലാവരും അവിടെ തന്നെയുണ്ട്. അതുൽകൃഷ്ണയും പിന്നെ മോളി ചേച്ചി, അങ്ങനെ ഒരുപാട് പേര് ഇപ്പോഴും നന്നായിട്ട് കമൻസ് ഇടുന്നവരെല്ലാം നമ്മൾക്ക് അറിയുള്ളൂ, അല്ലാത്തവരെ അറിയാൻ പറ്റില്ല. എന്നാലും എല്ലാവരും വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം. ഇനി നമ്മൾക്ക് തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കാം. ഇനി 2 ദിവസം കഴിഞ്ഞാൽ പ്രോഗ്രാമാണ്, കോഴിക്കോടത്തെ നല്ല കൾച്ചറൽ ഇവൻ്റ് ഉണ്ട്. എല്ലാവരും ഒത്തുകൂടുന്ന ഒരു പ്രോഗ്രാമുണ്ട് കോഴിക്കോട് ടൗണിൽ. അപ്പം ഞങ്ങൾ ഈ സായം സന്ധ്യയിൽ പുറത്തു പോകുന്നു. ഞങ്ങൾ രണ്ടാൾ പുറത്തു പോയിട്ട് കുറേ 2-3 ദിവസമായി. ഇപ്പം ഫുള്ള് വീട്ടിൽ തന്നെ ആയിരുന്നു. അതൊന്ന് പുറത്ത് പോട്ടെ. എന്തായാലും മഴയും പാടൊക്കെ ആയിട്ടില്ല, പുറത്തേക്ക് പോകുന്ന മഴ തന്നെ ഇവിടെ. ഞങ്ങൾ നേരെ ഓജിൻ ബേക്കറിയിലോട്ടാണ് വന്നത്. അവിടുന്ന് കേക്കും എന്നിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചു. ഇത് ആർക്കാണെന്നല്ല, ഒരു സ്പെഷ്യൽ ആളെ കാണാൻ പോകുന്നുണ്ട്. നമ്മൾ കോഴിക്കോട് തന്നെ താമസിക്കുന്ന സിയമോളുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. സിയ പവൽ. എൻ്റെ പൊന്നെ, അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ വലിയൊരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നു, കൂട്ടിൻ്റെ അകത്തായിരുന്നു. അവളുടെ പെറ്റ് ഡോഗ്. ഉം
സിയമോളെ വീട്ടിലാണ് നേരെ ഇവിടെ എത്തി. സിയമോളെ ആദ്യരിക്കൽ ചടങ്ങാണ് ഇനിയിപ്പോൾ. സിയമോൾ ഒരുപാട് നർത്തന പ്രോഗ്രാമുകൾക്കൊക്കെ പോയിട്ട് പല പദവികളും അംഗീകാരങ്ങളൊക്കെ നേടിയെടുക്കുന്നുണ്ട്. അപ്പോൾ അവളെ ആദരിക്കാൻ പോവുകയാണ് ഞങ്ങൾ. യോ, ഇവിടെ ഒരു വലിയ നായ്ക്കുട്ടീനായിട്ട് അവള് നല്ല മേളാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ അവളെ ആദരിക്കട്ടെ. ഇതാ സിയമോളുടെ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങൾ. ിച്ചുകൊണ്ട് നമ്മളുടെ സിയമോളെ ആദരിക്കാൻ പോവുകയാണ്. അവിടെ ഇപ്പം ആ കഴിഞ്ഞ ദിവസം തന്നെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. ഗുരുവായൂരായിരുന്നു നമ്മളെ കൊടുങ്ങല്ലൂര്, തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂര് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വന്നുള്ളൂ. ഇനിയിപ്പോൾ ഇവൾക്ക് ഇത് ഇന്ന് സരോവരത്തേക്ക് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒക്കെ അഭിമാനമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിലൊക്കെ പോയിട്ട് ഗവൺമെൻറ്റിൻ്റെ അല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എന്തോ ഫെലോഷിപ്പ് അല്ല എന്തൊക്കെ നേടി വന്നിട്ടുള്ളതാണ്. അപ്പം നല്ലൊരു നർത്തകിയാണ്. ഏതിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്? ഏതിലാണ് ശരിക്കും ചെയ്യുന്നത്? ഓക്കെ, ക്ലാസിക്കലിൽ നല്ല കിങ് ആണ്. ഒരുക്കത്തിന് കളിക്കുന്നോ? ഇല്ല, 30-ാം തീയതി ഞാൻ മഹാരാഷ്ട്ര പോകും. അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പം 30-ാം തീയതി ഫുള്ള് ഓഫ് ബിസി ആണ്. ആള് മഹാരാഷ്ട്രയിലേക്ക് പോവാണ്. അപ്പൊ നമ്മൾക്ക് ഈ ഒരു ചടങ്ങ് അവളെ ആദരിക്കുകയാണ്. ആദരിക്കുന്നത് നമ്മൾ കേക്ക് കൊടുത്തിട്ടാണ് ആദരിക്കുന്നത്. ഇത് അവൾക്കുള്ള ഒരു ആദരാണ്. അവൾക്ക് കേക്ക് കൊടുത്തിട്ടാണ്. അവളൊക്കെ ഇന്ന് സ്വീറ്റ്സ് ഒന്ന്. അവൾ മധുരം കഴിക്കാത്ത കുട്ടിയാണ് അല്ലേ. അപ്പൊ ഞങ്ങളുടെ എല്ലാം അഭിമാനമായി വളർന്നുകൊണ്ടിരിക്കുന്ന ദിയക്കുട്ടിക്ക് ഇനിയും ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാകട്ടെ. വെൽക്കം. ാണ് അവളെ കൊച്ചു ഭവനം. ആ ഇവിടെ ഉണ്ടല്ലോ നിന്റെ ഒരുപാട് ട്രോഫികളും കാര്യങ്ങളൊക്കെ. വർഷക്കുട്ടിയാണ് ഇത്. ഇത് സായദിന്റെ ഇവളുടെ പാർട്ട്ണറുടെ സിയമോളുടെ പാർട്ട്ണറുടെ അഞ്ചത്തിയാണ്. ഇവിടെ തന്നെ ഉണ്ടോ? അതെ. ഓക്കെ ഓക്കെ. എന്താ പഠിക്കണേ? ഡിഗ്രി. ഏതാ? ബി എ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. എവിടെ? അവിടെയാ? ട്രിവാൻഡ്രത്ത്. അപ്പം ഞങ്ങൾ യാത്രയില്ല. പോട്ടെ. സിയമോളുടെ പാർട്ട്ണറായ സാഹദ് ഡ്യൂട്ടിക്ക് പോയിരിക്കുകയായിരുന്നു. അവരുടെ കടയിൽ പോയിട്ട് ഞങ്ങൾ കണ്ടിരുന്നു. അങ്ങനെ സിയമോളോടും അവരുടെ ആ കുടുംബത്തോടും യാത്ര പറഞ്ഞിറങ്ങുകയാണ്. നല്ല പ്രകൃതി മനോഹരമായ ഒരു സ്ഥലത്ത് തന്നെയാണ് സിയമോള് താമസിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ആർപ്പി മാളിലേക്ക് പോയി. Thank you.
അങ്ങനെ ആർ പി മാളിൽ ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ജ്യൂസ് കുടിക്കാൻ കടയിൽ കയറി. അവിടുന്ന് ഞങ്ങൾ നേരെ മിഠായി തെരുവിലേക്ക് വന്ന് ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. സുഹൃത്തുക്കളെ, ഞാൻ ഒരു ബാഗ് മേടിച്ചു 200 രൂപ. പാവെ നടക്കുന്നു മിഠായി തെരുവിലൂടെ. ഞാനിങ്ങനെ ഒരു നല്ല ബാഗ് മേടിച്ചിട്ടാണ്. പിന്നെ മാവൻ്റെ ഷർട്ടും ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചതാണ്.